യേശു ക്രിസ്തുവിലെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൽ വീണ്ടും എന്റെ സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. ഇന്ന് സന്ധ്യാസമയത്ത് 127-ാം സങ്കീർത്തനത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് ചില ആത്മീക സത്യങ്ങൾ ദൈവം നമുക്ക് നൽകുന്ന അവകാശമായ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പറയുവാൻ ദൈവസന്നിധിയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ 3 മുതലുള്ള വാക്കുകളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും ആകുന്നു. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യവനത്തിലെ മക്കൾ. അവയെക്കൊണ്ട് തന്റെ ആവനാഴി നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതുക്കളിൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ച് പോകയില്ല. ദൈവത്തിന്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. 127-ാം സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ നാം ആ സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ സങ്കീർത്തനത്തിലാണ് നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച വലിയ അവകാശത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരനായിരുന്ന ദാവീദ് പരിശുദ്ധാത്മ പൂർണനായി ഇവിടെ എഴുതിവച്ചിരിക്കുന്നത്. ഈ സങ്കീർത്തന ഭാഗം ഞാൻ വായിച്ചപ്പോൾ, വായിച്ച് ധ്യാനിച്ചപ്പോൾ എനിക്ക് വളരെ ദുഃഖകരമായ ഒരു സത്യം എന്റെ ഓർമ്മയിലെത്തി. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച ഒരു പീരിയോഡിക്കിൽ ക്രിസ്തീയ രാജ്യം എന്നറിയപ്പെടുന്ന അമേരിക്കൻ ഐക്യനാടുകളിൽ ഒരു വർഷം ഏതാണ്ട് 2 മില്യണോളം ശിശുക്കളെ അമ്മമാർ ഉദരത്തിൽ വച്ച് നശിപ്പിക്കുന്നു എന്ന് ഒരു റിപ്പോർട്ട് പറയുന്നു. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചതാണ്. ഇപ്പോൾ ഒരു പക്ഷേ അതിന്റെ നമ്പർ വളരെ കൂടിയിരിക്കാൻ സാധ്യതയുണ്ട്. 1.7-2 മില്യൺ ഓഫ് ലിറ്റിൽ ബേബ്സ് ആർ ബീൻ ബ്രൂട്ടലി കിൽഡ് ഇൻ ദി വൂംബ് ഇറ്റ്സെൽഫ്. അതായത് ഗർഭാശയത്തിൽ വെച്ച് തന്നെ 1.7 മില്യൺ തുടങ്ങി 2 മില്യൺ വരെയുള്ള നിഷ്കളങ്കരായ ശിശുക്കളെ, കുഞ്ഞുങ്ങളെ ഭ്രൂണഹത്യ ചെയ്യുന്നു എന്ന് ആ റിപ്പോർട്ട് പറയുന്നു. അമേരിക്കയിലെയൊക്കെ പല സ്റ്റേറ്റുകളിലും ഈ ഭ്രൂണഹത്യ നിയമാനുസൃതമായി അംഗീകരിച്ചു കൊടുത്തിരിക്കുകയാണ്. പക്ഷേ വേദപുസ്തകം പറയുന്നത് അതൊരു കൊലപാതകമാണെന്നാണ്. അതായത് ഒരു ശിശു ഒരമ്മയുടെ ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന ആ നിമിഷം മുതൽ പൂർണ്ണരൂപിയായ ഒരു പുരുഷൻ അല്ലെങ്കിൽ പൂർണ്ണരൂപിയായ ഒരു സ്ത്രീ, അതായത് അത് ജനിച്ചു കഴിഞ്ഞു, ആദ്യമേ ഉണ്ടാകുന്ന സിംഗിൾ സെൽ ഓർഗാനിസം, അതായത് സൈഗോട്ട് എന്ന് പറയുന്നത് ഒരു പൂർണ്ണരൂപിയായ മനുഷ്യനാണ്. അതുകൊണ്ട് ഗർഭാശയത്തിൽ വെച്ച് തന്നെ ഈ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നത്, അബോർഷൻ ഓഫ് എനി കൈൻഡ്, അതെങ്ങനെയായാലും, അതായത് മരുന്ന് കഴിച്ചോ മറ്റേതെങ്കിലും നിലയിലോ ഒക്കെ ആയാലും, വിശുദ്ധ വേദോസം പറയുന്നത് അത് മേർഡർ, അതായത് കൊലപാതകമാണെന്നാണ്. യാതൊരു കൊലപാതകയും ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് കർത്താവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാസ്തവത്തിലെ കുഞ്ഞുങ്ങളെ ഗർഭാശയം വെച്ച് കൊല്ലുന്ന കൊലപാതകികൾ ആരും ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്നാണ് ദൈവജനം പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും കൊലപാതകികൾ കുഞ്ഞുങ്ങളെ അവരുടെ ഗർഭാശയത്തിൽ വെച്ച് കൊന്നിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളോട് മറുപടി പറയേണ്ടത് ദൈവമാണ്. ദൈവവചനം പറയുന്നു നിങ്ങൾ കൊലയാളികളാണ്, കൊലപാതകികളാണ്. അത് ദൈവസന്നിധിയിൽ വളരെ ഗുരുതരമായ തെറ്റാണ്. കൊല ചെയ്യരുത് എന്നുള്ള ദൈവിക കൽപ്പനയുടെ നേരെ വിപരീതമായ പ്രവൃത്തിയാണ് കൊല ചെയ്യുക എന്നുള്ളത്. അവിടെ ഞാനോട് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അബോർഷൻ ഹാസ് ടേൺഡ് ദ വൂംബ് ഇൻ ടു എ ടോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭഛിദ്രം വാസ്തവത്തിൽ ഗർഭപാത്രത്തെ ഒരു ശവക്കുഴിയാക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് ആ ദേവദാസൻ പറയുന്നത്. അബോർഷൻ ഹാസ് ടേൺഡ് ദ വൂംബ് ഇൻ ടു എ ടോംബ്, അതായത് ഗർഭാശയത്തെ, ഗർഭപാത്രത്തെ ഒരു കുഞ്ഞിന് സുഖമായി ജനിച്ച് 9 മാസവും 9 ദിവസവും പ്രകൃതിയാ സുഖമായി കഴിയാൻ ദൈവം കൊടുത്ത ഗർഭപാത്രത്തെ
ശവക്കുഴിയാക്കി മാറ്റിയിരിക്കുന്നു ചില സ്ത്രീ പുരുഷന്മാർ. ഇവരെ കൊലപാതകൾ എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. നമ്മൾ സാധാരണയായി കൊലപാതകത്തെ കൊലപാതകമായി കണക്കാക്കുന്നത് ഒരു മനുഷ്യ ശിശു ജനിച്ച ശേഷം അതിനെ കൊല്ലുന്നതിനെയാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ ജന്മം കൊണ്ട ആ ശിശു ഒരു പൂർണ്ണരൂപിയായ മനുഷ്യനാണെങ്കിൽ ആ പൂർണ്ണരൂപിയായ മനുഷ്യനെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഏതെങ്കിലും നിലയിൽ അപായപ്പെടുത്തിയാൽ അതിന്റെ പേര് കൊലപാതകം എന്നാണ്. ഈ മഹാപാതകത്തിന് വിശ്വാസികൾ എന്ന് പറയുന്ന ചിലർ പോലും പങ്കാളികളാകുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു സത്യമാണ്. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ നമ്മൾ ദൈവത്തെ ഭയപ്പെടണം, ദൈവസന്നിധിയിൽ കർത്താവിനെ ഭയപ്പെടണം. ഇവിടെ ഈ ഈ ശിശുഹത്യയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ഗർഭഛിദ്രത്തിന് വേണ്ടി തയ്യാറാകുന്ന ഡോക്ടേഴ്സും ആ ഗർഭഛിദ്രത്തിന് സഹായം ചെയ്യുന്ന നേഴ്സസും അവിടെയുള്ള മറ്റ് ജീവനക്കാരും ഈ 127 സങ്കീർത്തനത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ ഈ പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് വായിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ഗർഭഛിദ്രത്തിന് വിധേയപ്പെടുന്ന അമ്മമാർ ഈ 127 സങ്കീർത്തനത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ നന്നായി ഒന്ന് വായിച്ച് ധ്യാനിച്ച് പഠിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ വായിക്കുന്ന മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ നൽകുന്ന പ്രതിഫലമാകുന്നു. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയാകുന്നു അങ്ങനെയാകുന്നു യവനത്തിലെ മക്കൾ. അവയെക്കൊണ്ട് തന്റെ ആവനാഴി നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിക്കിൽ വെച്ച് ശത്രുക്കളോട് എതിർപ്പെടുമ്പോൾ സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകുകയില്ല എന്നാണ്. അപ്പോൾ അതിന്റെ അർത്ഥം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ വാസ്തവത്തിൽ ദൈവം നൽകുന്ന ഒരു അവകാശമാണെന്നായി പറയുന്നത്. മക്കളില്ലാത്ത മാതാപിതാക്കൾ എത്രയോ ആളുകൾ ദുഃഖിതരായി കഴിയുന്നുണ്ട്. മക്കളില്ലാത്ത ചില ആളുകൾ കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് അവരുടെ സ്വന്തം കുഞ്ഞുങ്ങളായി അനുമസന്ധികളായി വളർത്താറുണ്ട്. ഇപ്പോൾ അതിന് നൂലാമാലകൾ ഒരുപാട് ഉണ്ടെങ്കിലും ഇപ്പൊ കുഞ്ഞുങ്ങളില്ലാത്തൊരു ഭവനം എന്ന് പറഞ്ഞാൽ ഒരു ശ്മശാന മുഖതയുള്ള ഭവനമാണ്. മാതാപിതാക്കൾക്ക് വേണ്ടതല്ല ഈ ലോകത്തിൽ ജീവിക്കാനുണ്ട്. പക്ഷേ കുഞ്ഞുങ്ങളില്ലായെങ്കിൽ കേവലം മ്ലാനമായ മൌനമായ നിരാശാഭരിതമായിരുന്ന ഒരു ശ്മശാന അന്തരീക്ഷത്തിലെ മൂകത തലം കെട്ടി നിൽക്കുന്ന ഭവനങ്ങളാണ് അങ്ങനെയുള്ള ഭവനങ്ങൾ. അത് വളരെ ദുഃഖകരമായ ഒരു വിഷയമാണ്. മക്കളില്ലാത്ത ആളുകൾ എന്ത് ചെയ്യും? തങ്ങൾക്ക് മക്കളെ ദൈവം നൽകേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് വേദദിവസം പറയുന്നത്, ദൈവത്തോട് പ്രാർത്ഥിക്കണം. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നു? ആര്യം കൊല ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കുഞ്ഞുങ്ങളെ ചെയ്തിട്ട് ഭൂമിയിൽ നമ്മെപ്പോലെ ജീവിക്കാൻ അവകാശമുള്ള ലക്ഷോ ലക്ഷങ്ങൾ കോടാനുകോടി കുഞ്ഞുങ്ങളെ ഗർഭാശ്രമത്തിൽ തന്നെ കൊന്ന് അവരെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു. ഗുരുതരമായ തെറ്റാണ്. മക്കളെ ദൈവം നൽകുന്ന അവകാശമാണ്. അത് നമ്മുടെ മെടുക്കല്ല ഈ കുഞ്ഞുങ്ങളെ നമുക്ക് ലഭിക്കുന്നത്, ദൈവം അവരെ നമുക്ക് തരികയാണ്. ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു തകരാറുകൂടെ ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞേക്കാം. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ 8, 10, 12, 14, 16 പിള്ളേരുണ്ടായിരുന്നു. എനിക്കറിയാവുന്ന എന്റെ ബാല്യകാലത്ത് ഉണ്ടായിരുന്ന അയൽവക്കത്തെ 2 വീട്ടിൽ 12, 13 പിള്ളേരുണ്ടായിരുന്നു. അതിലെ 12 ഒന്നിച്ച് വീതം അമേരിക്കയിലായപ്പോൾ ഒരുവൻ മാത്രമേ നാട്ടിലുള്ളൂ. 14, 15 കുട്ടിയുള്ള പിള്ളേരുണ്ടായിരുന്ന ആളുകളെ എനിക്കറിയാം. ചാൾസ് വെസ്ലിയുടെയും ജോൺ വെസ്ലിയുടെയും അമ്മയായിരുന്ന സൂസന്ന വെസ്ലി, അവർ ഇംഗ്ലണ്ടിലെ പ്രശസ്തിയായിരുന്ന ഒരു പ്രഭാഷകന്റെ ഭാര്യയായിരുന്നു. അവർക്ക് 19 കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത്, ഒന്നും രണ്ടുമല്ല 19 പിള്ളേര്. ഞാനൊരു 2 മുമ്പ് ഒരു റീനൽ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കുന്ന ഒരു ഡോക്ടറുമായി എന്റെ വേറൊരു സുഹൃത്തിനു വേണ്ടി സംസാരിക്കാൻ അദ്ദേഹത്തിന്റെ ചേംബറിൽ ചെന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 13 കുട്ടികളായിരുന്നു. 13 കുട്ടികളിലെ 8 പേര് ഡോക്ടേഴ്സാണ്, 4 പേര് എഞ്ചിനീയേഴ്സാണ്, ഒരാള് ചാർട്ടേഡ് അക്കൗണ്ടന്റാണ്. 8 ഡോക്ടർമാര്, 4 എഞ്ചിനീയേഴ്സ്, 1 ചാർട്ടേഡ് അക്കൗണ്ടന്റ്, 13 പിള്ളേര് അന്നത്തെ കാലത്ത്. എന്നിട്ട് ആ ഡോക്ടറിനോട് യാതൊരു ഭാവഭേദവും കൂടാതെ പറഞ്ഞു, ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് തരാൻ തന്നിരുന്നത് ചക്ക, കൂഞ്ഞി, ചക്കയുടെ മടല്, ചക്കക്കുരു, ചേനയുടെ തണ്ട്, പയറിന്റെ ഇല, പിന്നെ ഈ മുരിക്കയുടെ ഇല, മുരിങ്ങന്റെ ഇല, ഇങ്ങനെ പയറിന്റെ ഇല, ഇതൊക്കെയാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. അന്നത്തെ ആഹാരം വലിയ ബുദ്ധിമുട്ടാണ്, ആഹാരത്തിന്റെ ഫുഡ് സപ്ലൈ വളരെ ഷോർട്ടനായിരുന്ന കാലഘട്ടമാണ്. അങ്ങനെ 13 കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വളർത്തിയ മാതാവ് ആ കുഞ്ഞുങ്ങളെ ഒന്നിനെയും നഷ്ടപ്പെടുത്താതെ, ഒന്നിനെ അബോർട്ട് ചെയ്യാതെ, ഒന്നിനെയും നശിപ്പിച്ചു കളയാതെ അന്നത്തെ കാലത്ത് പട്ടണയിലും പൈതാകത്തിലും അവരെ വളർത്തിക്കൊണ്ടുവന്നു. ആ വീട്ടിൽ 8 ഡോക്ടേഴ്സ്, 4 എഞ്ചിനീയേഴ്സ്, 1 ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അതിൽ ഒരു ഡോക്ടർ, 2 ഡോക്ടേഴ്സ് നമ്മുടെ കേരളത്തിലെ പ്രശസ്തമായ 2 ആശുപത്രിയിൽ ജോലി ചെയ്യുന്നുണ്ട്. എനിക്കവരെ അറിയാം.
അവ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ദൈവം നൽകുന്ന അവകാശമാണ്. പക്ഷേ ഇവിടുത്തെ ഫാഷൻ ഇപ്പോൾ പഠിച്ച ക്രിസ്ത്യാനികൾ വേണ്ടുവോളം പൈസയുണ്ട് ഓരോരുത്തരൊക്കെ. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ സ്റ്റാറ്റിസ്റ്റിക് ഞാൻ കണ്ടു, അതായത് കേരളത്തിലെ സെൻട്രൽ ട്രാവൻകൂറിൽ താമസമുള്ള വീടുകളെക്കാൾ എണ്ണം കൂടുതൽ അടച്ചിട്ടേക്കുന്ന വീടുകൾക്കാണ്. കരിമുല്യ അമ്പരചുംബിയായ സൗദം പുലി എടുക്കാൻ വയ്യാത്തൊരു കെട്ടിടം പണിതം കിടും ഗൾഫിലും അമേരിക്കയിലുമൊക്കെ പോയി കഴിയുമ്പോൾ. എന്നിട്ട് ഇവിടെ നാട്ടിൽ വരുമ്പോൾ 15 ദിവസം 20 ദിവസം താമസിക്കാൻ വേണ്ടി ഇത് ഓപ്പൺ ചെയ്യും, പിന്നെയും ലോക്ക് ചെയ്യും. ഇതിങ്ങനെ പൂട്ടിയിട്ടിരിക്കുക, വലിയ സൗദങ്ങൾ പണിതിട്ട്. പിന്നെ ഈ പണം ആർക്കും കൊടുക്കാത്ത പണം, അതായത് വേറെ ആരുമാരും ഷെയർ ചെയ്യാനില്ലാതെ എത്രമാത്രം ദൈവം കൊടുത്താലും പിന്നെയും പഞ്ഞവും പൈതാവും പറയുന്ന കുറെ എണ്ണമുണ്ട്. അവരീ പണമെല്ലാം ഇങ്ങനെ കൂട്ടി എല്ലാ ഐസിയിലും ഷെയറിലും മറ്റ് അതിലിതിലുമൊക്കെ ആയിട്ടിട്ട് ഇങ്ങനെ കൂട്ടി ആകാശത്തോളം കൂട്ടി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ചില വീടുകളിൽ ഭിക്ഷക്കാർ പോലും കയറിച്ചില്ല. കാര്യം ഭയങ്കര ഫിലിപ്പീൻ കാരാഗ്രഹത്തിന്റെ ഓടാമ്പൽ പോലുള്ള ഗേറ്റും അതിന്റെ സംവിധാനവുമാണ്. അപ്പൊ അവിടെ കയറാൻ ഒക്കുകയില്ലല്ലോ. ഇനിയും വേറെ അല്ലാത്ത ഏതെങ്കിലും തുറന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടത്തും വെളുത്തുമായി രണ്ട് പട്ടിക്കൂടാ, വലിയ രാജഹംസം പോലെയുള്ള രണ്ട് പട്ടികൾ കാണും. അതിന്റെ കുര കേട്ടായി സാധു അങ്ങോട്ട് കയറുകയില്ല. ഇങ്ങനെ ആകാശത്തോളം കൂട്ടിയിട്ടിരിക്കുക. ഇവന്റെ വീട്ടിൽ കഷ്ടിച്ച് ഒന്നല്ലേ രണ്ട് സന്തതി, രണ്ട് അല്ലെങ്കിൽ ഒന്ന്. ഇത് മൂന്നാമതൊരെണ്ണം കൂടിയില്ല. അതുകൊണ്ട് എന്തെന്നറിയാമോ, കഴിഞ്ഞ 20 വർഷത്തിന്റെ ഉള്ളിൽ ഇവിടുത്തെ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി അങ്ങ് മൂന്നിൽ ഒന്നായി കുറഞ്ഞുപോയി. പിള്ളേരേ ഇല്ല. നമ്മളതിന്റെ മറ്റുള്ള ആളുകൾ പറയാറുണ്ട്, അവരുടെ റിലീജിയനിൽ പിള്ളേരുണ്ടാകുന്നു, അവിടെ ധാരാളം കുഞ്ഞുങ്ങളുണ്ട്. നമുക്ക് ക്രിസ്ത്യൻസ് ഈ പരുവത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു 20 കൊല്ലം കൂടെ കഴിയുമ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യാനിയെ പടം വരച്ച് കാണിക്കേണ്ടായി വരും. കാരണം അറിയാമോ, കുഞ്ഞുങ്ങൾ രണ്ട് കാരണങ്ങളാവുള്ളത്. ഒന്ന്, സ്ത്രീകൾക്ക് പ്രസവിക്കാൻ വയ്യ. ഈ കാരണം അസാമാന്യമായിരിക്കുന്ന സൗന്ദര്യ ബോധവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായോഗികമല്ലാത്ത സൗന്ദര്യ ബോധം കൊണ്ട് സ്ത്രീകൾ ഒന്നിലധികമോ രണ്ടധികമോ പ്രസവിക്കാൻ തയ്യാറല്ലാതെ അവരുടെ യൗവനം കാത്തു സൂക്ഷിക്കാൻ താൽപര്യപ്പെടുന്നു. അതാണ് ഇപ്പോഴത്തെ ചില സ്ത്രീകളുടെ ചില പ്രത്യേകത. പ്രസവിച്ച് മുലയൂട്ടി വളർത്തിയാൽ അവരുടെ മാരടം അത് താണുപോകും, അതുപോലെ തന്നെ യൗവനകാന്തി നഷ്ടപ്പെടും, സ്കിന്നെ ചുളുങ്ങും, വയറിലൊക്കെ പാടുകളുണ്ടാകും. നമ്മുടെയൊക്കെ അമ്മമാരൊക്കെ അങ്ങനെയായിരുന്നു പിന്നെ. അതുകൊണ്ട് ഒന്ന് അല്ലെങ്കിൽ കഷ്ടിച്ച് രണ്ട്, രണ്ടുപോലും ഇപ്പം ഇല്ല മിക്കവാറും വീടുകളിൽ. അതേ പറഞ്ഞ ഈ വിധത്തിൽ പോയി കഴിഞ്ഞാൽ കുറെ കാലം കഴിയുമ്പോൾ ഇപ്പൊ ക്രിസ്ത്യാനിയുടെ കാണുകയില്ല, പിള്ളേരില്ല. ചുരുക്കിയാണ് ഫാമിലി പ്ലാനിംഗ്. ഫാമിലി പ്ലാനിംഗ് ദൈവ പദ്ധതിയല്ല, അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ദൈവം തന്നാണ് എന്ന് പറഞ്ഞിട്ട് കൈ നീട്ടി വാങ്ങിക്കുകയും അതേസമയത്ത് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുക ഞങ്ങൾക്ക് വേണ്ട എന്നിട്ട് പറയുകയാണ് ദൈവം ഞങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങളെ തന്നുള്ളൂ. എന്ത് കള്ളത്തരുവാ പറഞ്ഞറിയാവോ, ദൈവം സമൃദ്ധിയായി തരുമായിരുന്നു, നിങ്ങൾക്ക് വേണ്ടാഞ്ഞിട്ട. അപ്പോ കുഞ്ഞുങ്ങളോടാണ് ഞാൻ ഈ കഴിഞ്ഞ സമയത്ത് ഒരു പ്രിയപ്പെട്ടവരെ കണ്ടവർ പറഞ്ഞു, ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു പെൺകുട്ടി അവിടുത്തെ മരുമോളം. അപ്പൊ ഞാൻ ചോദിച്ചു എന്തേ ഇന്നാര്, പറഞ്ഞു മോളിപ്പം ക്യാരിങ് ആണ്. ഞാൻ പറഞ്ഞു ഗുഡ് ലക്ക്, കുഞ്ഞുങ്ങളുണ്ടാകട്ടെ, കുഞ്ഞുങ്ങളുണ്ടാകട്ടെ, വളരെ ആവശ്യമല്ലേ. ദൈവം നമുക്ക് അതിന് മക്കളെ ഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ നൽകുന്ന പ്രതിഫലവുമാകുന്നു. മക്കളെ ദൈവമാതിരുന്നേ, ദൈവത്തിന് ദാനമായി ദൈവം തരുന്ന മക്കളെ പുലർത്താൻ ദൈവത്തിന്റേതായ പ്രൊവിഷൻസും ഉണ്ട്. വയറു നിറച്ച് ആഹാരം കഴിക്കാനില്ലായിരുന്ന അന്നത്തെ കാലത്ത് 10, 14, 8, 12 ഒക്കെ വളർന്ന വീടുകളില് ഇന്ന് അവൽ മിക്കവാറുള്ളതല്ല അമേരിക്ക, ഗൾഫ് രാജ്യങ്ങളിലെ, യൂറോപ്പ്, ന്യൂസിലാന്റ്, ഓസ്ട്രേലിയ, ഹംഗറി മുതലായ രാജ്യങ്ങളിലെ, ജർമ്മനിലൊക്കെയാണ്. എല്ലാ വിഭവ സമൃദ്ധിയും അവരുടെ വീടുകളുണ്ട്, പക്ഷെ അനുഭവിക്കാൻ സന്ധി തലമുറ ഇപ്പോൾ വന്നപ്പോയില്ല, കുഞ്ഞുങ്ങളില്ല. 12 പിള്ളേരെ ഒന്നിച്ച് വളർന്ന വീടിനിപ്പോൾ ഒരാൾക്ക് രണ്ടും കഷിച്ച് ഒന്നുമൊക്കെയേ ഉള്ളൂ. ഇവിടെ ആധാരാ സംഭവിച്ചേക്കുന്നത്. അപ്പൊ സങ്കീർത്തക്കാരൻ പറയുകയാണ് മക്കൾ യഹോവ നൽകുന്ന അവകാശ ഉദരഫലം അവൻ നൽകുന്ന പ്രതിഫലവുമാകുന്നു. ദൈവം മക്കളെ തന്നു കഴിഞ്ഞാൽ സ്തോത്രം ചെയ്ത് രണ്ട് കൈ നീട്ടി അവരെ വാങ്ങണം, അവരാൺകുട്ടികളായാലും പെൺകുട്ടികളായാലും. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ദൈവത്തിന്റെ അവകാശമായ ഈ കുഞ്ഞുങ്ങളെ നമുക്ക് ലഭിക്കാൻ, ദൈവത്തിന്റെ അവകാശം നമുക്ക് ലഭിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ദൈവം തരുന്നതിനെ നമ്മൾ സ്വീകരിക്കുക, കർത്താവ് തരുന്നതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക. രണ്ട് സെക്സിൽപ്പെട്ട ആ കുഞ്ഞുങ്ങളെ ഉള്ളി ഭൂമിയിൽ ആണും പെണ്ണും, അതിൽ ഏത് ദൈവം തരുന്നോ അതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം. അതാ ദൈവം ഒരു അവകാശം നമുക്ക് തരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം. വി ഷുഡ് അക്സെപ്റ്റ് ഇറ്റ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം നമുക്ക് നൽകുമ്പോൾ അവരെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ
നമുക്ക് കഴിയണം. കാരണം അവർ ദൈവത്തിന്റെ ദാനമാണ്, ദൈവം നൽകുന്ന മക്കളെ യഹോവ നൽകുന്ന അവകാശമാണ് എന്ന് തിരിച്ചറിയണം. മാത്രമല്ല ഈ അവകാശത്തെ സാധാരണ നമ്മുടെ കിട്ടിയാൽ എന്താ ചെയ്യട്ടെ, നമുക്ക് കുറച്ച് അവകാശം കിട്ടി, ഭൂമിയാണെന്നിരിക്കട്ടെ, അല്ലെ കുറെ പണമാണെന്നിരിക്കട്ടെ, അല്ലെ സ്വർണമാണെന്നിരിക്കട്ടെ, നമ്മളെന്ത് ചെയ്യും? വി വിൽ പ്രൊട്ടക്ട് ഇറ്റ്, നമ്മൾ സൂക്ഷിക്കും, സംരക്ഷിക്കും. ദൈവം കുഞ്ഞുങ്ങളെ നമുക്ക് തന്നാൽ രണ്ട് കൈയും നീട്ടി സന്തോഷത്തോടെ ആ കുഞ്ഞുങ്ങളെ നമ്മൾ വാങ്ങുകയും അതേസമയത്ത് അവരെ എന്ത് ചെയ്യണം, ദൈവകൃപയിൽ സംരക്ഷിക്കുകയും ചെയ്യണം. എങ്ങനെയാണ് ദൈവവചനം പറയുന്നത്? അവരെ ദൈവകൃപയിൽ സംരക്ഷിക്കണം. രണ്ടാമത്, നമുക്ക് ഈ വെൽത്ത് ലഭിച്ചാൽ, അതായത് ഈ ധനം ലഭിച്ചാൽ, അവകാശം ലഭിച്ചാൽ, നമ്മളത് സ്വീകരിക്കുക മാത്രമല്ല, വി ഹാവ് ടു ഇൻവെസ്റ്റ് ഇറ്റ്. നമ്മളത് എന്ത് ചെയ്യണം, അത് പ്രയോജനമായി ഇൻവെസ്റ്റ് ചെയ്യണം. എവിടെ പണമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർ കൊണ്ടുപോയി ബാങ്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ വസ്തുക്കളിൽ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ LIC കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ പണം ഇരട്ടിപ്പിക്കുന്ന വേറെ ഏതെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും. എന്നറിയാമോ, അത് ഡിവിഡൻഡോടുകൂടി മടക്കി കിട്ടും എന്നുള്ള പ്രത്യാശയിലാണ്. ചില കമ്പനികളൊക്കെ കൊണ്ടിട്ടവരൊക്കെ വെള്ളം കുടിച്ചു പോയിട്ടുണ്ട്, നഷ്ടപ്പെട്ടും പോയിട്ടുണ്ട്, വളരെ അത്യാഗ്രഹികളായ ആൾക്കാർ കൊണ്ട് വിട്ടതാ. പേരൊന്നും ഞാൻ പറയാനിവിടെ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഇവിടെ പറയാണ്, നമ്മൾ ഈ വെൽത്ത് ദൈവം തന്നു കഴിഞ്ഞാൽ വി വിൽ ഇൻവെസ്റ്റ് ഇറ്റ്, നമ്മളതിനെ അതിന്റെ നിക്ഷേപിക്കും എവിടെയെങ്കിലും കൊണ്ടുപോയി. ചില വസ്തുക്കളാണ് നിക്ഷേപിക്കുന്നത്, ഒരു പ്ലോട്ട് വാങ്ങി ഒരു മൂന്നോ നാലോ കൊല്ലം കഴിയുമ്പോൾ അത് മൂന്നിരട്ടി വിലയ്ക്ക് അങ്ങ് വിൽക്കുന്നു. ചില വസ്തു വാങ്ങി ആധാരം ചമയ്ക്കുന്നതിന് മുമ്പ് തന്നെ അത് രണ്ടിരട്ടി വിലയ്ക്ക് മറിച്ച് വിറ്റ് കാശുണ്ടാക്കുന്നു. വി ഇൻവെസ്റ്റ് ഇറ്റ്. അപ്പൊ കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, മക്കൾ അവകാശമായ ദൈവത്തിന് ദാനമായ കുഞ്ഞുങ്ങളെ നമുക്ക് ലഭിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വചനം പറയുന്നു. We also have to invest our children and bring them up in the grace of God, the presence of God. Deiva sannayil kunjangale pradishiche deivathinte nikshepamayi avare deivurayil valathikondu varanam. Karthavinte krubayil avare valathi deiva vajanathil avare abhisipiche deivathinte valanavarayi avare nammal deeyum nammal valathikondu varumbol vasuvathil grand children namukoru grand thanneyirikkum. അല്ലെങ്കിൽ മക്കളും കൊച്ചുമക്കളും നമുക്കൊരു ഗ്രാൻഡ് തന്നെയായിരിക്കും. അത് മനസ്സിലാക്കണം, അവർ നമുക്ക് ഗ്രാൻഡാണ്. അപ്പൊ വാസ്തവത്തിലെ പ്രായമായ മാതാപിതാക്കൾക്കുള്ള ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അവർക്ക് മക്കളും കൊച്ചുമക്കളും അവരുടെ കിടക്കയുടെ സമീപേ റൌണ്ട് അബൌട്ട് നിൽക്കുന്നതാണ്. മരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ തലയ്ക്കലും കാൽക്കലും നിൽക്കാനെങ്കിലും മൂന്നാല് പിള്ളേർ വേണ്ടേ? ചിന്തിക്കണ്ടേ? അത് നമ്മുടെ ഓൾഡർ പീപ്പിൾ, പ്രായമുള്ള ആളുകൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് അവരുടെ കുഞ്ഞുങ്ങളുടെ ചുമലിൽ ചാരി അവർ ദൈവസ്ഥാനത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. 128-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയാകുന്നു എന്നതിന് ഞാൻ വേറൊരു വ്യാഖ്യാനം ദൈവം വെച്ചാൽ അടുത്ത ദിവസം പറയുന്നുണ്ട്. ഒലിവുതടി വയസ്സിയെന്ന് വൃദ്ധയായി കഴിയുമ്പോൾ അതിന്റെ ചുറ്റും വീണ് കീർത്ത് പൊന്തി നിൽക്കുന്ന ലിറ്റിൽ ഒലീവ്സിന്റെ ചുമലിലേക്ക് ചാരി അതുമെല്ലെ നിരമ്പതിക്കുന്ന പോലെ പ്രായാധിക്യത്തിലെത്തിച്ചേർ നമ്മുടെ മാതാപിതാക്കളുടെയും തങ്ങളുടെ മക്കളുടെയും കൊച്ചുമക്കളുടെയും ചുമലിൽ കയ്യിൽ ചാരി അവരെ മരിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകാൻ ഇടയാകണം എന്നുണ്ടെങ്കിൽ ദൈവം തരുന്ന വെൽത്തായ അവകാശമായ കുഞ്ഞുങ്ങളെ രണ്ട് കൈയും നീട്ടി വാങ്ങണം, സന്തോഷത്തോട് വാങ്ങണം. അവരെ ദൈവകൃപയിൽ വളർത്തിക്കൊണ്ടു വരുവാൻ നമുക്ക് ഇടയാകണം. അപ്പൊ മൂന്നാമതൊരു കുറിച്ച് പറയുന്നത്, ഈ കുഞ്ഞുങ്ങള് നല്ല മൂർച്ചയേറിയ ആയുധം കൂടിയാണെന്നാണ്. അതെന്താ സംഗതി? ഇപ്പൊ കുഞ്ഞുങ്ങള് വാസ്തവത്തില് ദൈവം നൽകുന്ന അവകാശമാണ്. രണ്ട്, ആ അവകാശത്തെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. മൂന്നാമത്, ഈ കുഞ്ഞുങ്ങൾ ഒരു വലിയ വെപ്പണാണ്, അതായത് ഒരു ആയുധമാണ്. എന്താണ് വായിക്കുന്നത്? വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയാകുന്നു അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അപ്പോൾ ഒരു വേട്ടക്കാരനായ ആള് അല്ലെ യോദ്ധാവായ ആള് യുദ്ധത്തിനായി പോവുകയാണ്. അന്നത്തെ കാലത്തെ ആയുധമാണ് പറഞ്ഞിരിക്കുന്നത്, ഇന്നത്തെ കാലത്തെ അല്ല. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ AK-47 മറ്റ് സംവിധാനങ്ങളും ആധുനികമായ യന്ത്ര തോക്കുകളും ഒക്കെ ഉണ്ട്. ഇന്നത്തെ പടയാളികൾ അതുകൊണ്ട് അന്നത്തെ പടയാളികൾ പോകുന്നത് ഈ അമ്പും വില്ലുമായിട്ടാണ്, അസ്ത്രങ്ങളായിട്ട്. അപ്പൊ അവന്റെ ക്യുവലില് ബോക്സില് കുറെ അമ്പുകൾ കാണും. ഒരമ്പെടുത്ത് ഏതു അത് ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഇട്ടേച്ച് പോകല്ല ചെയ്യുന്നത്, അടുത്ത അമ്പെടുത്തേയും. കുറെ അമ്പുകൾ അവന്റെ ആ സ്റ്റോറേജിൽ കാണും, അതെടുത്തവൻ വെയ്യും. അതാണ് വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയാകുന്നു അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അപ്പൊ യൗവനകാലത്ത് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ധാരാളമായ മക്കളുണ്ടാകണം. ആ മക്കള് എങ്ങനെയുള്ളവരായിരിക്കണം? പറയാണ് അവര് ദേ ആർ ലൈക്ക് വെപ്പൺസ് ഇൻ ദ ഹാൻഡ് ഓഫ് എ സോൾജിയർ. ഒരു പടയാളിയുടെ കയ്യിലെ, ഒരു വില്ലന്റെ കയ്യിലെ
അസ്ത്ര സമാനമായി കുഞ്ഞുങ്ങളെ നിങ്ങൾക്കൊരു വെപ്പണായി ഒരു ആയുധമായിട്ടേക്കുകയാണ്. അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിനും ദൈവരാജ്യത്തിന്റെ അഭിവൃദ്ധിക്കും വേണ്ടി ഈ ലോകത്തിൽ യുദ്ധത്തിൽ ഏർപ്പെടുന്നത് ആരാണ്? ശരിയായി വീണ്ടും ജനം പ്രാപിച്ച ദർശനമുള്ള ദൈവിക അവബോധമുള്ള നമ്മുടെ കുഞ്ഞുങ്ങളാണ്. അവരാണ് കർത്താവിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ടത്. അല്ല വേറെ ആരാ ചെയ്യാൻ പറ്റുക? അങ്ങനെ കർത്താവിന് വേണ്ടി ആ സുവിശേഷത്തിന്റെ പോർക്കളത്തില് ഇറങ്ങി പുറപ്പെട്ട് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ കഴിയണമെങ്കിൽ നമുക്ക് നല്ല കൊള്ളാവുന്ന മക്കളുണ്ടാവണം, ദൈവകൃപ അനുഭവിക്കുന്ന മക്കളുണ്ടാവണം. പോർക്കളത്തിൽ നാം പൊരുതുക അധീരരായി യേശുവിൻ നാമമത് ഏന്തി പോകാം എന്ന് പറഞ്ഞ മനോഹരമായ പാട്ട് പണ്ടതേ ഉണ്ട്. പോയിടാം സുവിശേഷം ഓതിടാം നാടെങ്ങും ആനന്ദ സന്തോഷമുണ്ടൊടുവിൽ. സുവിശേഷ പോർക്കളത്തിൽ വീരന്മാരെ പോലെ നമുക്ക് പോരാടുവാൻ കഴിയണമെങ്കിൽ ചെയ്യണം. യൌവനകാലത്തുണ്ടായ നമ്മുടെ മക്കൾ ദൈവകൃപ ധരിച്ചവരായി അവർ നീയണം. അസ്ത്രസമാനമായ വെപ്പണുമായി കർത്താവിന് വേണ്ടി മുൻനിരയിൽ നിൽക്കുവാനായി സാധിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിലെ ചരിത്രം പഠിക്കുമ്പോൾ ലോകത്തിൽ അതാത് സമയത്ത് ദൈവത്തിന് ചില പ്രത്യേക കാര്യങ്ങൾ നിവർത്തിക്കാനായിട്ട് ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ദൈവം നിയോഗിച്ച് ചില ആളുകളെ ലോകത്തിലേക്ക് അയച്ചിട്ടുള്ളതായി നമ്മൾ വേദപുസ്തകത്തിന്റെ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം ലോകത്തിലേക്ക് അയക്കുന്നത് ഏതെങ്കിലും പ്രത്യേക ഉദ്ദേശത്തോടെയാണ്. വെറുതെ ഇപ്പം ചാപ്പാട് കഴിച്ച് കുറെ കാലം ജീവിച്ചിരുന്ന് മരിക്കാനും വേണ്ടി ആരെയും ദൈവം വിട്ടിട്ടില്ല. ഈച്ച് ചൈൽഡ് വെൻ ഹി വാസ് ബോൺ ടു ദിസ് വേൾഡ് ഗോഡ് ഹാഡ് ആൻ ഇന്റന്റ് ബിഹൈൻഡ് ഇറ്റ്. ദൈവത്തിനകത്ത് പിറകില് വ്യക്തമായൊരു ഉദ്ദേശമുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആലോചന ഉണ്ടായിരുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ കടന്ന് അയ്യം വിളിച്ച ആ കാലഘട്ടങ്ങളിൽ ഏതാണ്ട് 430 സംവത്സരകാലത്തെ അണിബദ്ധത്തിൽ അവർ വളരെ പരിക്ഷീണിതരായി അവരെ മിസ്രയീമ്യ ഫറവോന്റെ പീഡനങ്ങൾക്ക് വിധേയപ്പെട്ട് അടിമപ്പണി ചെയ്ത ഈ നാളുകൾ ആ ജനത്തെ വിടുവിക്കുവാൻ ദൈവം ഒരു പൈതലിനെ ലോകത്തിലേക്ക് അയച്ചു. അവന്റെ പേരാ മോശ. ഒരു പ്രത്യേക സമയത്താണ് ദൈവം ആ ശിശുവിനെ ലോകത്തേക്ക് അയച്ചു. ഇസ്രയേൽ മക്കള് വല്ലാത്തൊരു പ്രതിസന്ധിയായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ദൈവം പ്രവാചകനും പുരോഹിതനുമായ ശമൂവേലിനെ ഈ ലോകത്തിലേക്ക് ഒരു പ്രത്യേകമായ വിശിഷ്ടമായ ജനന പ്രക്രിയയിലൂടെ ഈ ലോകത്തിലേക്ക് അയച്ചത്. ഇസ്രായേലിന്റെ സിംഹാസനമേൽ 40 സംവത്സരക്കാലം ഇരുന്ന് ഇസ്രായേലിനെ ഭരിക്കുവാൻ കഴിയുന്ന ദൈവഹൃദയപ്രകാരമുള്ള ദാവീദിനെ ദൈവം ലോകത്തിലേക്ക് അയച്ചത് ജാതികൾക്കുള്ളതുപോലെ രാജാവിനെ കൊണ്ട് ഈ രാജ്യം ഭരിക്കാൻ കഴിയില്ല എന്ന് ദൈവത്തിന് ബോധ്യമായ സമയത്താണ് അവനെ നീക്കി അവനേക്കാൾ ഉത്തമനായ ദാവീദിനെ രംഗപ്രവേശം ചെയ്യിച്ചത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകൻ, ആ യോഹന്നാൻ സ്നാപകനെ ദൈവം ലോകത്തിലേക്ക് അയച്ചത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് മുന്നോടിയായിട്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കർത്താവ് താൻ തന്നെ ആശയേറ്റ് നിരാശപ്പെട്ട് തകർന്ന് മുക്തിക്കുള്ള മാർഗം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് അനന്തതയിലേക്ക് നിലവിളിച്ചു വന്ന മനുഷ്യവർഗത്തിന്റെ നിലവിളിയുടെ മറുപടി എന്ന നിലയിൽ സ്വർഗത്തിലെ ദൈവം ലോകത്തിന് സംഭാവന ചെയ്ത രക്ഷിതാവായിരുന്നു കർത്താവായ യേശു. അപ്പോൾ മോശ, ശമൂവേല്, ദാവീദ്, യോഹന്നാൻ സ്നാപകൻ, യോന, കർത്താവായ യേശു ഇവരെല്ലാം ലോകത്തിന്റെ ചരിത്രത്തിന്റെ വ്യത്യസ്തമായ ഏടുകളിൽ ദൈവം തങ്ങളെക്കൊണ്ട് പ്രത്യേകമായ ചില കാര്യപരിപാടികൾ ദൈവത്തിനുവേണ്ടി നിവർത്തിക്കുവാൻ ദൈവം ലോകത്തിന് സംഭാവന ചെയ്ത ശിശുക്കളായിരുന്നു. നമ്മുടെ ഓരോ വീടുകളിലും ദൈവം തരുന്ന കുഞ്ഞുങ്ങൾ, അബോർഷനിൽ കൂടി കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്ന ആരെങ്കിലും ഒരാളെങ്കിലും എന്നെ ഇന്ന് രാത്രി കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയട്ടെ, ഒരു പക്ഷെങ്കിൽ ലോകത്തിന്റെ ചരിത്രം മാറ്റി എഴുതുവാൻ ദൈവത്താൽ നിയുക്തനായ ഒരു ശിശുവായിരിക്കാം അവൻ. ആ കുഞ്ഞിനെ നിങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ ദൈവിക പദ്ധതിയെ നിങ്ങൾ എന്ത് ചെയ്യാണ്? അതിനെ തുരങ്കം വയ്ക്കുകയാണ്. നിങ്ങൾ അതിന് ദൈവസ്ഥലിൽ ശിക്ഷ അനുഭവിക്കേണ്ടായി വരും. അതേ ഇവിടെ സങ്കേതക്കാർ പറയുകയാണ്, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ നൽകുന്ന മഹാപ്രതിഫലവും ആകുന്നു. മക്കൾ ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അത് നമ്മൾ ദൈവസ്ഥലിൽ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ഇവിടെ വായിക്കുകയാണ്, ചിൽഡ്രൻ ആർ എ വെൽത്ത് ഫ്രം ഗോഡ്. മക്കൾ യഹോവ നൽകുന്ന അവകാശം, ആ അവകാശം നമ്മൾ ചെയ്യണം. വി ഹാവ് ടു ഇൻവെസ്റ്റ് ഇറ്റ്. അതിനെ എവിടെയെങ്കിലും നമ്മൾ നിക്ഷേപിക്കണം. ഡിവിഡൻഡോടുകൂടി നമ്മൾ അത് തിരികെ പ്രാപിക്കും. 3, ഈ മക്കൾ ഷാർപ്പൻഡ് ആയിട്ടുള്ള ആയുധമാണ്. എന്തിനുവേണ്ടി? സുവിശേഷത്തിന്റെ പോർക്കളത്തിൽ മുൻനിരയിൽ നിന്ന് കർത്താവിന് വേണ്ടി പോരാടുവാൻ നമുക്ക് ആളുകളുണ്ടാകണമെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാകണം. ഏത് യൌവനകാലത്തെ കുഞ്ഞുങ്ങളുണ്ടാകണം. അവർ വീരന്മാരെ പോലെ കർത്താവിന് സന്നിധിയിൽ ആ യോദ്ധാക്കളായി കർത്താവിന്റെ സുവിശേഷം വേണ്ടി അധ്വാനം ചെയ്യുവാൻ പ്രാപ്തരായിത്തീരണം. അവരെ ദൈവകൃപയിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. മനോഹരമായൊരു സങ്കീർത്തനമാണ്.
വൃതാവീത പാടുകയാണത് മക്കളെഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ നൽകുന്ന പ്രതിഫലവുമാകുന്നു. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യവനത്തിലെ മക്കൾ. അവയെക്കൊണ്ട് തന്റെ ആവനാഴി നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. പട്ടണവാതിൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ച് പോകയില്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവ് നമുക്ക് തരുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അത് നമ്മളെ നിയന്ത്രിച്ച് ഞങ്ങൾക്ക് ഇത്ര മതിയെന്ന് പറയല്ല, ദൈവം തരുന്നതിനെ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ച് ദൈവമൗത്വത്തിനായി അവരെ ഇൻവെസ്റ്റ് ചെയ്ത് കർത്താവിന്റെ സന്നയിൽ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി മുൻനിരയിൽ നിൽക്കുന്ന സുവിശേഷ പോരാളികളായി അവരെ ഉണർത്തിച്ച് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയിൽ അതിന്റെ വികാസ പ്രക്രിയയിൽ നമുക്കെന്ത് ചെയ്യാം, പങ്കുചേരാം. ദൈവമായ കർത്താവ് നമ്മെവരെയും അതിനായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് നാം മഹത്വപ്പെടട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർ. താങ്ക് യു.